Namaskaram, ellarkkum ende oru pudhiya video ilekku swagatham. Innathe ende video ennu parayunnathu secondary school education kurichana. Njan idinu munne rendu video Scotland ile schooling ne kurichu cheyidittundayirunnu. Onnu ennu parayunnathu first one ennu parayunnathu general awareness aayirunnu. Ingottu varumbol admission inde karyavum age calculation ellam. Randamathathu primary school enganeyana endokkeyana padikkunnathu ingeneyulla karyangalannu. Appo innathe ende video ennu parayunnathu secondary school la enganeyana endokke karyangalana padikkunnathu ed year la exam start cheynathu ennane kurichokkeyana appo ellavarkku orikkal koodi ende video ilekku swagatham appo ivrutha secondary school start cheynathu s1 thottana s1 thottu s6 varyana namukkullathu nammada naatile pinna high school plus 2 um kudi cheyirunnathu ഇവിടെ ഒരു ഇയർ അധികം ഉണ്ട് അതായത് 6 ഇയേഴ്സ് ആണ് ഓൾ ടുഗദർ വരുന്നത് അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ അഡ്മിഷൻ്റെ കാര്യമൊന്നും ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നില്ല കാരണം ഞാൻ ഓൾറെഡി എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സെക്കൻഡറി സ്കൂളിൽ വരുമ്പോഴാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് S4 എക്സാം സ്റ്റാർട്ട് ചെയ്യുക S1 to S3 വരെ എക്സാംസ് ഇല്ല S3 പിന്നെ എക്സാംസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് നടത്തുന്ന ചെറിയ ചെറിയ ടെസ്റ്റുകളുണ്ട് അല്ലാതെ ഒരു മെയിൻ എക്സാം വരുന്നില്ല അപ്പൊ S4 തൊട്ടിട്ടാണ് ഇവിടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി നമ്മൾ S1 തൊട്ടിട്ട് ഇവരുടെ സബ്ജക്ട്സും എന്തൊക്കെയാ പഠിക്കുന്നത് എന്നൊക്കെ നോക്കിയാൽ S1 and S2 കുട്ടികൾ എല്ലാ സബ്ജക്ട്സും പഠിച്ചിരിക്കണം എന്നാണ് അപ്പോൾ ഇപ്പോൾ ഒരു സ്കൂളിൽ ചെല്ലുകയാണെങ്കിൽ മാത്സ് ഉണ്ടായിരിക്കും ഇംഗ്ലീഷ് ഉണ്ടായിരിക്കും അതുകൂടാതെ പിന്നെ സോഷ്യൽ സബ്ജക്ട്സ് എന്ന് പറഞ്ഞു വരും സോഷ്യൽ സബ്ജക്റ്റിൻ്റെ കീഴിലാണ് അവർക്ക് ജോഗ്രഫി ഹിസ്റ്ററി ആൻഡ് മോഡേൺ സയൻസ് എന്ന് പറഞ്ഞിട്ട് അപ്പം അതേപോലെ ഇപ്പോൾ സയൻസ് എന്ന് പറയുന്ന വേറൊരു സബ്ജക്റ്റ് ഉണ്ടാവും സയൻസിൻ്റെ കീഴിൽ ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് ബയോളജി അപ്പോൾ ഇതിനെ നമ്മുടെ നാട്ടിലെ പോലെ ഒരു സെപ്പറേറ്റ് ടെക്സ്റ്റ് ഇപ്പോൾ ഹിസ്റ്ററിക്ക് ഒരു ടെക്സ്റ്റ് ബുക്കും എന്നിട്ട് അതിൽ കുറേ ഹിസ്റ്ററി പഠിച്ചു എന്നിട്ട് അതിന് കുറേ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അങ്ങനെയല്ല ഇവർ പഠിക്കുന്നത് ഇവർ പഠിക്കുന്ന ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പ്രൈമറി സ്കൂളിൽ എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ടോപ്പിക് എടുത്താണ് പഠിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെയും ഓരോ ടോപ്പിക് ബേസ്ഡാണ് ഇപ്പോൾ സോഷ്യൽ സബ്ജക്റ്റിൽ ഒരു ടോപ്പിക് എടുത്തു നോക്കുക ഫോർ എക്സാമ്പിൾ ഇന്ത്യയെക്കുറിച്ച് പഠിക്കാൻ എടുത്തു നോക്കുക ഇന്ത്യയെക്കുറിച്ചൊന്നും ഇവർ പഠിക്കുന്നില്ല അതിൽ നമ്മൾ എടുക്കണം ഇപ്പം ഇന്ത്യയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ പൊസിഷൻ ഇന്ത്യയുടെ ഹിസ്റ്ററി ഇന്ത്യയിലെ സ്റ്റേറ്റ്സ് അപ്പം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ അവിടത്തെ കുറിച്ച് പഠിക്കും അല്ലാതെ ഒരു എന്താ പറയുക ഹിസ്റ്ററി നിന്ന് മാത്രം എടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരു യുദ്ധമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യമോ അങ്ങനെ ഒന്നുമല്ല പഠിക്കുന്നത് അപ്പം അതേപോലെ തന്നെയാണ് സയൻസും സയൻസ് എന്ന് പറയുന്ന അതിൽ ഏതെങ്കിലും ഒരു ടോപ്പിക് ആയിരിക്കും അവർ പഠിക്കാനെടുക്കുക അപ്പോൾ ആ ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് ആ ഫുൾ ടേം അവർ പഠിക്കുക ഇംഗ്ലീഷിൽ കൂടുതലും റീഡ് ചെയ്യാൻ ബുക്ക് കൊടുക്കും അപ്പോൾ ആ ബുക്ക്സ് സാധാരണ ഇപ്പോൾ പ്രൈമറിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് വായിക്കാം പക്ഷെ സെക്കൻഡറി ആകുമ്പോഴത്തേക്ക് സ്കൂളിൽ തന്നെ ഇരുന്ന് വായിക്കണം വീട്ടിലേക്ക് കൊണ്ടുവരാൻ സമ്മതിക്കില്ല എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ചിലപ്പോൾ എസ് എഴുതാനുണ്ടാവും പിന്നെ അത് കൂടാതെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ അവർക്ക് പിന്നെ എന്താ പറയുക ഡിബേറ്റും ആർഗ്യുമെന്റ്സും അങ്ങനത്തെ അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും അപ്പൊ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യണം അവർക്കൊരു ടോപ്പിക്ക് കൊടുക്കും അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുക എന്നിട്ട് അതിനെക്കുറിച്ച് എൻ്റെ ക്ലാസ്സിന്റെ മുന്നിൽ നിന്ന് ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ പിന്നെ ആ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുകയോ ഒക്കെ വേണ്ടി വരും അപ്പൊ അങ്ങനെയാണ് ഇംഗ്ലീഷ് അതുപോലെ തന്നെ മാത്സിനും ഇതിലെല്ലാം ഇംഗ്ലീഷിലും മാത്സിലും ഒക്കെ ഓരോരോ ഗ്രൂപ്പ് ഉണ്ട് അപ്പൊ ആ ഗ്രൂപ്പിന് പറ്റുന്ന കാര്യങ്ങളാണ് അവർ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത് അവരുടെ ഒരു എബിലിറ്റിയെ ബേസ് ചെയ്തിട്ടാണ് അവരെ ഗ്രൂപ്പ് ചെയ്യുന്നത് ഓക്കെ പിന്നെ ഇത് കൂടാതെ അവർക്ക് ഇപ്പോൾ ഒരു ചിലപ്പോൾ ഇപ്പോൾ കാത്തോലിക് സ്കൂളൊക്കെ ആണെങ്കിൽ റിലീജിയസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ടായിരിക്കും പിന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഉണ്ട് എല്ലായിടത്തും ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ തന്നെ പിന്നെ കുറച്ച് തിയറി പഠിക്കാനുണ്ട് ബാക്കിയെല്ലാം പ്രാക്ടിക്കലായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗെയിംസ് ഒക്കെ അവർക്ക് ഓരോ ടേമിലും പഠിപ്പിക്കുന്നുണ്ട് പിന്നെ വരുന്ന അടുത്തൊരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് PSC എന്ന് പറയുന്ന സബ്ജക്റ്റ് അതായത് ഫിസിക്കൽ ആൻഡ് സോഷ്യൽ എഡ്യൂക്കേഷനിൽ ഇവർ പഠിക്കുന്നത് അബൌട്ട് ദ ലൈഫ് ആണ് അതായത് ഇപ്പം സൈബർ ബുള്ളിങ് ഉണ്ടെങ്കിൽ അത് അതിനെ എങ്ങനെ നേരിടാം എന്തൊക്കെയാണെന്നുള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ ആൽക്കഹോളിൻ്റെ ഒരു യൂസേജ് കൂടിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പ്രശ്നം അതല്ലെങ്കിൽ ഡ്രഗ്സ് യൂസേജ് ഡ്രഗ്സിൻ്റെ അഡിക്ഷൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുന്നത് ഈ സബ്ജക്റ്റിലാണ് പിന്നെ വരുന്ന അടുത്തൊരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് പിന്നെ ടെക്നോളജി ടെക്നോളജിയിൽ കമ്പ്യൂട്ടർ നോളജ് ഉണ്ട് പിന്നെ അതുകൂടാതെ വുഡ് വർക്ക്സ് ഉണ്ട് പിന്നെ ഹോം എക്കണോമിക്സ് ഉണ്ട് ഇങ്ങനെ മൂന്നാല് സബ്ജക്റ്റാണ് അതിൽ വരിക പിന്നെ അതേപോലെ ലാംഗ്വേജസ് പഠിക്കുന്നുണ്ട് ലാംഗ്വേജസിൽ സ്പാനിഷോ പിന്നെ ഈദർ സ്പാനിഷ് അല്ലെങ്കിൽ ഫ്രഞ്ച് അങ്ങനെ ഏതെങ്കിലും ലാംഗ്വേജ് സ്കൂളിൽ പഠിപ്പിക്കും അപ്പോൾ ഈ S1 and S2 എന്ന് പറയുന്ന ഈ രണ്ട് വർഷം ഇതെല്ലാം കുട്ടികൾ പഠിച്ചിരിക്കണം അവർക്ക് അങ്ങനെ ചൂസിങ് ഒന്നുമില്ല
പിന്നെ എല്ലാ സബ്ജക്റ്റും സ്റ്റുഡൻസ് പഠിച്ചിരിക്കണം. അത് കഴിഞ്ഞിട്ട് S3-ൽ എത്തുമ്പോഴാണ് അവർക്ക് പിന്നെ സബ്ജക്റ്റ് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. സോറി, ഐ ഫോർഗെറ്റ് ടു ടെൽ യു വൺ തിങ്, ദേ ഹാവ് അനദർ സബ്ജക്ട് ഇസ് കോൾഡ് എക്സ്പ്രസീവ് ആർട്സ്. അപ്പൊ ഈ എക്സ്പ്രസീവ് ആർട്സിൽ വരുന്നത് പറയുന്നത് ആർട്ട്, ഡ്രാമ മ്യൂസിക് ഇങ്ങനെയുള്ള സബ്ജക്ട്സ് ആണ്. അപ്പൊ ഇതെല്ലാം അവര് S1 and S2 പഠിക്കുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് S3 എത്തുമ്പോഴത്തേക്ക് അവർക്ക് ചൂസ് ചെയ്യാം. അതായത് S2-ൻ്റെ തേർഡ് ടേമില് ജാനുവരിയിലാണ് അവർ ഡിസൈഡ് ചെയ്യേണ്ടത് ഏതൊക്കെ സബ്ജക്ട്സ് വേണം എന്നുള്ളത്. അപ്പൊ കുട്ടികൾ അങ്ങനെ ടീച്ചേഴ്സോട് ഡിസ്കസ് ചെയ്തിട്ടും പിന്നെ നമ്മളെ വീട്ടിലും കൊണ്ടുവരും. അപ്പം പാരൻസുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് അവർക്ക് സബ്ജക്ട്സ് ചൂസ് ചെയ്യാം. അപ്പൊ S3 ആ സബ്ജക്ട്സ് മാത്രം അവർ പഠിച്ചാൽ മതി. അപ്പൊ അങ്ങനെ ചൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൽ മാത്സും ഇംഗ്ലീഷും മാൻഡേറ്ററി ആണ്. പിന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷനും ഉണ്ടായിരിക്കും. പിന്നെ ഈ നേരത്തെ പറഞ്ഞ ഇപ്പോൾ ചില സ്കൂൾസിലെ കാത്തോലിക് സ്കൂൾസ് ആണെങ്കിൽ ആറിയും ഉണ്ടായിരിക്കും. അപ്പോൾ ആറിയും അവർ പഠിച്ചിരിക്കണം. പിന്നെ അതുകൂടാതെ ഈ ഓരോന്നും, അതായത് ഇപ്പോൾ എക്സ്പ്രസീവ് ആർട്സ് എന്ന്, അതുപോലെ തന്നെ സയൻസ്, സോഷ്യൽ സബ്ജക്ട്സ്, പിന്നെ ലാംഗ്വേജ്, ഇതിൽ നിന്നെല്ലാം ഓരോ സബ്ജക്റ്റ് അവർ തിരഞ്ഞെടുത്തിരിക്കണം. അതായത് ഇപ്പം സയൻസിൽ നിന്ന് കെമിസ്ട്രി എടുക്കാം, അല്ലെങ്കിൽ ബയോളജി, ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എടുത്തിരിക്കണം. ഇത് കൂടാതെ ഇലക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് രണ്ട് സബ്ജക്റ്റ് കൂടി എടുക്കാം. അപ്പോൾ ഇപ്പോൾ സയൻസ് വേണ്ട കുട്ടിയാണെങ്കിൽ, ഇപ്പോൾ ബയോളജി എടുത്തിട്ടുണ്ടെങ്കിൽ, അത് കൂടാതെ ആ ഇലക്റ്റീവ്സ് എന്ന് വേണമെങ്കിൽ കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് എടുക്കാം. അതെല്ലാം പിന്നെ ഹിസ്റ്ററി എടുത്ത ഒരാൾക്ക് പിന്നെ ജോഗ്രഫി കൂടി വേണമെന്നുണ്ടെങ്കിൽ ഇലക്റ്റീവ്സ് എന്ന് അതെടുക്കാം. അപ്പോൾ അങ്ങനെ ഈ ഓരോ സെക്ഷനിൽ നിന്നും ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്യുന്നത് കൂടാതെ ഇലക്റ്റീവ്സ് എന്ന് പറഞ്ഞ രണ്ട് സബ്ജക്റ്റ് കൂടി എടുക്കണം. ഇതെല്ലാം S3-ൽ പഠിക്കണം. S3-യെ NAT3 എന്നും പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് NAT3 പറയുന്ന മീൻസ് National 3 എന്ന്. അപ്പൊ അതിനും എക്സാംസ് ഇല്ല. പക്ഷെ ചെറിയ ചെറിയ എക്സാംസ് ടീച്ചേഴ്സ് അതായത് ടെസ്റ്റ് പേപ്പർ കണ്ടക്ട് ചെയ്യും, അതിന്റെ റിസൾട്ട് നമുക്ക് കാണിച്ചു തരും. പിന്നെ അതേപോലെ തന്നെ ഇപ്പം ഇവർക്ക് ഈ ഇംഗ്ലീഷിൽ SA എഴുതണം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ SA എഴുതി കഴിയുമ്പോൾ അത് കറക്റ്റ് ചെയ്തിട്ട് പാരൻസിനെ കാണിക്കാൻ വേണ്ടി നമുക്ക് തന്നു വിടും. അപ്പൊ ഇവരുടെ ഒരു ലാംഗ്വേജ്, അതായത് ഇപ്പൊ ഗ്രാമറിൽ ലാംഗ്വേജ് അല്ലെ ഗ്രാമറൊക്കെ, ആ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുന്നത് അവരെ എഴുതി അതിൽ കറക്ഷൻ വരുത്തി അങ്ങനെയാണ്. അല്ലാതെ ഗ്രാമർ എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് അവർ പഠിക്കുന്നില്ല. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷിനായി ഗ്രാമർ എന്ന് പറഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഒന്നും ഇവർ പഠിക്കുന്നില്ല. ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് ഇവരിങ്ങനെ പഠിച്ചു പോകുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ S3-ൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ S3-യുടെ എൻഡ് ആകുമ്പോഴത്തേക്ക് S4-ലേക്ക് എത്തുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് ഒരു 6-9 സബ്ജക്ട്സ് അവർ സെലക്ട് ചെയ്യണം. അങ്ങനെ ഈ ജാനുവരിയിൽ ഇപ്പം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സബ്ജക്ട്സ് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. അടുത്ത S4 എത്തുമ്പോൾ, അപ്പൊ S4-ന് പ്രിലിംസ് എന്ന് പറയും, അടുത്ത എക്സാമിന് പ്രിലിംസ് എന്നാണ് പറയുക. അത് കൂടാതെ അതിന് NAT4 ഉം NAT5 ഉം പറയും. അപ്പൊ NAT4 and NAT5 എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ, അതായത് NAT4-ൽ കുറച്ച് നേരത്തെ ഞാൻ പറഞ്ഞ ഗ്രൂപ്പ് കുട്ടികളെ ഗ്രൂപ്പ് ചെയ്യുന്ന പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള കഴിവിനെ ബേസ് ചെയ്തിട്ട് NAT5-ൽ കുറച്ച് ടഫായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കും. NAT4-ൽ അതിനെ കഴിയും കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുക. അപ്പം ഒരു സ്റ്റുഡൻറ്റ് NAT4-ലേക്ക് പോകണോ അതോ NAT5-ലേക്ക് പോകണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് ടീച്ചറാണ്. അപ്പം അവരുടെ S3-ലെയും S2-ലെയൊക്കെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണ് NAT5 ആണോ പറ്റുക, NAT4 ആണോ പറ്റുക എന്ന് ഡിസൈഡ് ചെയ്യുക. അപ്പൊ അങ്ങനെയാണ് S4-ൽ അവർ പഠിക്കുക. അതിന് അല്ലെങ്കിൽ എക്സാംസ് വരുമ്പോൾ പ്രിലിംസ് എന്ന് പറയും. അപ്പൊ S4 കഴിഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് വിട്ടുപോകുന്ന കുട്ടികളുണ്ട്. പിന്നെ ബാക്കി ചിലപ്പോൾ അവർ വേറെ എന്തെങ്കിലുമൊക്കെ കോഴ്സ് ചെയ്തിട്ട് ജോലിക്ക് വേണ്ടി പോകുന്നവരുണ്ട്. ബാക്കിയുള്ളവർ S5-ലേക്ക് പോകും. S5 എന്ന് പറയുന്നത് ഹയേഴ്സ് എന്ന് പറയും. അപ്പം ഹയേഴ്സ് എന്ന് പറയുന്നതിന് അത് കഴിയുമ്പോഴാണ് പല യൂണിവേഴ്സിറ്റീസിലേക്കും പോകാനുള്ള കുട്ടികൾ അവർക്കുള്ള ഇൻ്റർവ്യൂവും ഒക്കെ അറ്റൻഡ് ചെയ്യേണ്ടി വരിക. കാരണം ഈ S4-ലെയും S5-ലെയും മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടിട്ടായിരിക്കും ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയിട്ട് യൂണിവേഴ്സിറ്റീസിൽ കിട്ടുമോ എന്നൊക്കെ ഉള്ളത് അറിയാൻ പറ്റുക. ചിലർക്ക് ആ S5-ലെ മാർക്ക് കിട്ടിക്കഴിയുമ്പോൾ അത് മതിയാവും അവരുടെ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷന് വേണ്ടിയിട്ട്. പക്ഷെ ചിലർക്ക് S6, അതിനെ പറയുക അഡ്വാൻസ്ഡ് ഹയേഴ്സ് എന്ന് പറയും, അതിലെ മാർക്ക് കൂടി വേണ്ടി വരും. അപ്പൊ അതെങ്ങനെയാണെന്ന് വെച്ചാൽ S5-ലെ ഇന്റർവ്യൂ കഴിയുമ്പോൾ അവർ പറയും S6-ൽ നിങ്ങൾക്ക് ഇത്ര ഗ്രേഡ് കിട്ടിയിട്ടുണ്ടാവണം യൂണിവേഴ്സിറ്റി അഡ്മിഷന് വേണ്ടിയിട്ടെന്ന് പറയും. അപ്പൊ ആ രീതിയിലാണ് S6-ലെ എക്സാംസ്. അപ്പൊ എല്ലാവരും, അതായത് ഈ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന എല്ലാവരും S6-ലെ എക്സാംസ് എഴുതണം എന്നില്ല, അഡ്വാൻസ്ഡ് ഹയേഴ്സ് വരെ എത്തണം എന്നില്ല. അതുപോലെ തന്നെ എല്ലാവരും S5-ഉം എഴുതണം എന്നില്ല.
പക്ഷെ ഒരുവിധം നല്ലൊരു യൂണിവേഴ്സിറ്റിയിലൊക്കെ കിട്ടിയിട്ട് പോകണമെങ്കിൽ, ഇവിടെ സ്കോട്ട്ലൻഡിലെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഫ്രീ ആണ്. അപ്പൊ അതിന് ആ രീതിയിൽ കിട്ടി പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും S5 വേണ്ടി വരും. S6 പക്ഷെ വേണമെന്നില്ല. S6 വേണോ വേണ്ടയോ എന്നുള്ളത് ആ യൂണിവേഴ്സിറ്റി നമ്മുടെ അടുത്ത് പറയും. യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അഡ്മിഷൻ കിട്ടി കഴിയുമ്പോൾ അവർ പറയും S6 ഇത്ര വേണമെന്നുള്ളത്. S5 നമ്മൾ ഇതിന്റെ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ S1 to S6 വരെയുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യവും, അതായത് എങ്ങനെയാണെന്നുള്ളത് എൻ്റെ അറിവിൽ നിന്ന് ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കുന്ന വരും. കാരണം ഞാൻ ഇവിടെ വന്നപ്പോൾ പലരും പറയുന്ന കേട്ടിട്ടുള്ളതാണ് NAT 5 അല്ലെങ്കിൽ NAT 4 അല്ലെങ്കിൽ ഹയേഴ്സ് ആണ്, അഡ്വാൻസ് ഹയേഴ്സ് ആണ്. അപ്പം ഇതെന്താണെന്ന് ഒരു ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം എന്നെ പോലെ ഇങ്ങോട്ടേക്ക് വരുന്ന ആദ്യമായിട്ട് വരുന്ന പാരൻസിന് ആ കൂടി ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും കുട്ടികളെ സ്കൂളിൽ ചേർക്കുമ്പോൾ. ഇങ്ങനെയുള്ള ഓരോ ടേംസും നമ്മുടെ കൂടെയുള്ളവർ പറയുന്ന കേൾക്കുമ്പോൾ അതെന്താണെന്ന് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അവർക്ക് ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിനെ ബേസ് ചെയ്തിട്ട്, സ്കൂളിങ്ങിനെ ബേസ് ചെയ്തിട്ട് ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, അതായത് എൻ്റെ ഈ 3 വീഡിയോയിലും ഞാൻ പറഞ്ഞത് സ്കോട്ട്ലൻഡിനെ കുറിച്ചാണ്. ഞാൻ ഇംഗ്ലണ്ടിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇത് തമ്മിലുള്ള ഒരു ഒരു ഡിഫറൻസ്, അതായത് ടേംസിലാണ്, അതായത് ഓരോന്നും പറയുന്ന ടേംസ് ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ കൂടി ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.